ഹലോ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? 10-ാം ക്ലാസ്സിനെ റിസൾട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഏതൊക്കെയാണ് എന്നുള്ളത് ബോർഡ് സ്കൂളുകളിൽ അറിയിച്ചു എന്നുള്ളതാണ് ചില ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ കാണാനിടയായതും അതുപോലെ കുറച്ച് കുട്ടികളെങ്കിലും കമൻറ്റിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലോട്ട് ഇതുവരെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഏറ്റവും ആദ്യം അറിയിക്കുന്നത് സ്കൂളുകളെ ആയിരിക്കും. സ്കൂളുകളാണ് മാർക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അയക്കേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ 10-ാം ക്ലാസ് ക്യാൻസൽ ചെയ്തതിന് പകരമായിട്ട് എന്ത് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് റിസൾട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകളിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതേസമയം എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ 20 മാർക്കിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്ക് ഓരോ കുട്ടികൾക്കും ഉള്ളത് സ്കൂളുകൾ CBSE ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് അയക്കാറുണ്ട്. അത് സാധാരണ നടക്കുന്നത് പോലെ ഈ വർഷവും ഇപ്പോഴും അതിൻ്റെ പ്രൊസീജിയേഴ്സ് പ്രോസസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 20 മാർക്ക് എന്ന് പറയുന്നത് 4-5 മാർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പെൻ പേപ്പർ ടെസ്റ്റിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കുന്ന എക്സാമിൻ്റെ 2-ോ 3-ോ എക്സാമിൻ്റെ ആവറേജ് മാർക്ക് എടുത്തിട്ടാണ് 1-5 മാർക്ക് കൊടുക്കുന്നത്. അടുത്ത 5 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അൺഒഫീഷ്യലായിട്ട് നടത്തുന്ന ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഓറൽ ടെസ്റ്റ്, മീൻസ് ഇൻഫോർമലായിട്ട് നടത്തുന്ന ഫോർമൽ ടെസ്റ്റ്, അതുപോലെ ക്യൂസസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് 5 മാർക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും 5 മാർക്ക് സബ്ജക്ട് എൻറിച്ച്മെൻ്റ് ആക്ടിവിറ്റിയിൽ നിന്നും, ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ള 20 മാർക്ക്. അത് എല്ലാ വർഷവും നമ്മൾ അയക്കാറുള്ളതാണ്. ആ ഒരു മാർക്ക് അപ്ലോഡിംഗ് പ്രോസസ്സിനുള്ള സമയമാണിത്. പല സ്കൂളുകളും അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാത്ത സ്കൂളുകൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴുണ്ട്. അതിൻ്റെ പോർട്ടൽ നമുക്ക് ഇപ്പോഴും ഓൺ തന്നെയാണ്. അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റ് മാർക്ക് എല്ലാ വർഷവും ഇടാറുള്ളത് പോലെയുള്ള മാർക്ക് നമ്മൾ ഈ വർഷം ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രത്യേകമായിട്ട് ഈ വർഷത്തേക്ക് റിസൾട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്താണ് എന്നുള്ള ഗൈഡ് ലൈൻസ് CBSEയിൽ നിന്ന് ഇതുവരെ സ്കൂളുകളിലോട്ട് എത്തിയിട്ടില്ല. അത് എത്താനിരിക്കുന്നതേ ഉള്ളൂ. CBSE ഒഫീഷ്യൽസ് പല റീജിയനിലുള്ള പ്രിൻസിപ്പൽസുമായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും, കാരണം ഓരോ റീജിയനിലും അവിടെയുള്ള CBSEയുടെ പാറ്റേൺ ഇൻ ദ സെൻസ് ക്ലാസ് നടത്താൻ പറ്റിയിട്ടുണ്ടോ, എല്ലാ എക്സാംസും ഓൺലൈനായിട്ട് ചെയ്ത സ്കൂളുകളുണ്ട്, ഒരു ദിവസം പോലും കുട്ടികൾ സ്കൂളിൽ വരാത്ത സ്കൂളുകളുണ്ട്, അങ്ങനെ ഓരോ റീജിയൻ വൈസ് CBSE is in touch with the principals and academic experts and still in the process of making the objective criterion. ഇതുവരെ സ്കൂളുകളിലോട്ട് കൃത്യമായിട്ടുള്ള ഒരു റിട്ടൺ ഫോർമാറ്റിൽ ഇന്ന ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇതുവരെ ഒരു സർക്കുലർ സ്കൂളുകളിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ വാർത്തകളും കണ്ട് പേടിക്കേണ്ട. സി, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ ഇതാണ്. 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ്, അത് 2 പാർട്ടികൾക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ പാർട്ടികൾ എന്ന് പറയുന്നത് 1-ാമത്തെ പാർട്ടി CBSEയും 2-ാമത്തെ പാർട്ടി കുട്ടികളുമാണ്. അപ്പോൾ 2 പേർക്കും ദോഷമില്ലാത്ത, CBSEക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ മോശമില്ലാത്ത, അതേസമയം കുട്ടികൾക്ക് അവർ പ്രതീക്ഷിച്ച പോലത്തെ റിസൾട്ട് കിട്ടാതിരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്നാണ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 പാർട്ടികൾക്കും കോമൺ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോ ന്യൂസ് കാണുമ്പോഴും നിങ്ങളിങ്ങനെ ആദ്യം എടുത്ത് ഓടേണ്ട ഒരു കാര്യവുമില്ല. CBSE എന്താണ് പറയുന്നത് എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ സ്കൂളുകളിലോട്ട് അയച്ചാൽ പോലും നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, അല്ലേ? നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഫർദറായിട്ട് നിങ്ങളിൽ ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. ഇഫ് ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അതാത് സ്റ്റേറ്റുകളിലുള്ള കോവിഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട് എക്സാം നടത്താൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് CBSEയിൽ നിന്ന് തന്നെ വരേണ്ടിയിരിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷനും വന്നിട്ടില്ല. പിന്നെ 12-ാം ക്ലാസ്സിൻ്റെ എക്സാം ക്യാൻസൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത് CBSE പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു 12-ാം ക്ലാസ്സിൻ്റെ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നു. June 1 റിവ്യൂ മീറ്റിങ്ങിന് ശേഷമാണ് ബാക്കി അപ്ഡേറ്റ്സ് പറയുന്നത്. അത് പറയുമ്പോഴും പ്രത്യേകം പറഞ്ഞിരുന്നു 15 ദിവസത്തെ മിനിമം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഡേറ്റ് ഷീറ്റ് തരുള്ളൂ. അതായത് June 1
തീയതി വന്നിട്ട് ജൂൺ രണ്ടാം തീയതി മുതൽ എക്സാം തുടങ്ങും എന്ന് പറയില്ല എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പത്താം ക്ലാസ്സിന്റെ എക്സാം ക്യാൻസൽ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും രീതിയിൽ സ്കൂൾ ബേസ്ഡ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാം സി ബി എസ് ഇ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇനഫ് ടൈം തന്നതിന് ശേഷം മാത്രമേ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചിന്ത 90% ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി പല സോഴ്സുകളിൽ നിന്നും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴേ ബേജാറടിക്കാതിരിക്കുക. നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് സി ബി എസ് ഇ ഒഫീഷ്യലായിട്ട് തന്നെ തരും. ഓക്കെ, ഒഫീഷ്യലായിട്ട് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആരും തന്നെ ടെൻഷൻ അടിച്ച് പാനിക്കായിട്ട് ഓടി നടക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് ഇൻ ടച്ച്. I will update you as soon as we get any official declaration. Nammal eppozhum official CBSE declaration mathramana depend cheyyanadu. Baakiyulla vaarthakalokke namukku ketta ingane wait cheyyam endanu verunnennallathu. Okay, appo thank you once again, have a wonderful day.